ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ പോലീസും നാട്ടുകാരും നഗരസഭാ അധികൃതരും ബുൾഡോസറിനെ ആനയിച്ചു. ബി ജെ പി ഭരിക്കുന്ന മധ്യപ്രദേശിലെ ഉജ്ജയിൻ നഗരത്തിൽ റോഡിനോട് ചേർന്ന അഷ്റഫ് ഹുസൈൻ മൻസൂരി എന്ന 43-കാരന്റെ 3-നില വീട് പൊളിക്കാനാണ് ഈ വരവ്. വീടിന്റെ ചുവരും വാതിലുകളും ജനലുകളും മണ്ണുമാന്തി യന്ത്രങ്ങൾ പൊളിച്ച് താഴെയിടുമ്പോൾ ബാൻഡ് മേളം അക്രമോത്സുക താളത്തിൽ മുറുകി. പശ്ചാത്തലത്തിൽ ഗോവിന്ദ ഗോവിന്ദ എന്ന ഗാനം ഉച്ചഭാഷണികളിലൂടെ മുഴങ്ങി. ഹൈന്ദവ ഘോഷയാത്രയ്ക്ക് നേരെ തുപ്പി എന്ന കള്ളക്കേസ് ചുമത്തി മൻസൂരിയുടെ 2 മക്കളടക്കം 3 കൗമാരക്കാരെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയായിരുന്നു പോലീസും നഗരസഭയും ചേർന്ന് അവരുടെ വീട് തകർത്തത്. 2 മക്കൾ ജയിലിലായതിനു പുറമെ കിടപ്പാടവും ഇല്ലാതായതോടെ ഈ കുടുംബത്തിന്റെ ചങ്കു തകർന്നുപോയി. എന്നാൽ നിരപരാധിയായ മക്കളെ തടവറയിൽ നിന്ന് മോചിപ്പിക്കാൻ നിയമ പോരാട്ടത്തിൽ ഉറച്ചു നിന്നു അഷ്റഫ് ഹുസൈൻ മൻസൂരിയും കുടുംബവും. ഒടുവിൽ 18-കാരനായ അദ്നാൻ മൻസൂരിയെ 151 ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം നിരപരാധിയെന്ന് കണ്ട് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വെറുതെ വിട്ടു. പ്രായപൂർത്തിയാകാത്ത അനുജനെയും സുഹൃത്തിനെയും 3 മാസത്തെ തടവിന് ശേഷം നേരത്തെ ജാമ്യത്തിൽ വിട്ടിരുന്നു. 15 വയസ്സുകാരായിരുന്നു അവരിരുവരും. 2023 ജൂലൈ 17 അന്ന് മുതലാണ് അഷ്റഫ് ഹുസൈൻ മൻസൂരിയും കുടുംബവും ജീവിതത്തിൽ തീ തിന്നാൻ തുടങ്ങിയത്. ഇദ്ദേഹത്തിന്റെ 2 കുട്ടികളും അവരുടെ സുഹൃത്തും കെട്ടിടത്തിന് മുകളിൽ നിന്ന് ബാബ മഹാകാൽ ഉത്സവത്തോടനുബന്ധിച്ചുള്ള ഘോഷയാത്രയ്ക്ക് നേരെ തുപ്പി എന്നായിരുന്നു കേസ്. അന്ന് തന്നെ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തു. ഇവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഹിന്ദുത്വവാദികൾ ഗരാഗുവ പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുകയും മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ചെയ്തിരുന്നു. 2 ജൂലൈ 19 അഷ്റഫ് ഹുസൈൻ മൻസൂരിയുടെ ഉടമസ്ഥതയിലുള്ള വീടടങ്ങുന്ന 3-നില കെട്ടിടം ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തു. അറസ്റ്റിലായ ഉടൻ തന്നെ അഷ്റഫ് ഹുസൈൻ മൻസൂരിയുടെ വീട് തകർക്കാൻ അന്നത്തെ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ഉത്തരവിടുകയായിരുന്നു. പിന്നാലെ നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി വീട് അധികൃതർ ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു നീക്കുകയും ചെയ്തു. മരിച്ചുപോയ ഉമ്മയുടെ പേരിൽ ഒരു നോട്ടീസ് നൽകി 1/2 മണിക്കൂറിനുള്ളിലാണ് കെട്ടിടം തകർത്തത്. ഇതോടെ ഇവിടെ താമസിച്ചിരുന്ന 3 കുടുംബങ്ങളിലെ സ്ത്രീകളും കുട്ടികളും 1 ഡസനോളം മനുഷ്യർ ഭവനരഹിതരായി. എന്നാൽ കുട്ടികൾ തുപ്പി എന്ന കള്ളക്കേസിന് തെളിവോ സാക്ഷികളോ ഇല്ലായിരുന്നു. പോലീസ് ഹാജരാക്കിയ കള്ളസാക്ഷികളാകട്ടെ തങ്ങൾ ഒന്നും കണ്ടില്ലെന്ന് കോടതി മുമ്പാകെ തുറന്നു പറഞ്ഞു. വ്യാജ പരാതി ഉണ്ടാക്കി സാക്ഷികളോടും പരാതിക്കാരോടും ഒപ്പുവെക്കാൻ പോലീസ് ആവശ്യപ്പെടുകയാണ് ഉണ്ടായതെന്ന് പരാതിക്കാരനും സാക്ഷികളും കോടതിയെ അറിയിച്ചു. തെളിവുകളൊന്നും ഹാജരാക്കാൻ പോലീസിന് കഴിഞ്ഞതുമില്ല. ഇതോടെ കേസിലെ പ്രായപൂർത്തിയായ ഏക പ്രതി അദ്നാൻ മൻസൂരിക്ക് 151 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം കോടതി ജാമ്യം നൽകുകയായിരുന്നു. FIR ഉള്ളടക്കം പോലും അറിയാതെയാണ് തങ്ങൾ ഒപ്പുവെച്ചതെന്ന് സാക്ഷികൾ പറഞ്ഞതായി കോടതി ഉത്തരവിൽ പറയുന്നുണ്ട്. മതവികാരങ്ങളെ പ്രകോപിപ്പിക്കൽ അടക്കമുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 5 വകുപ്പുകൾ പ്രകാരമാണ് കൗമാരക്കാരെ അറസ്റ്റ് ചെയ്തത്. പരാതിക്കാരനും സാക്ഷിയും കൂറുമറിയതോടെ കേസ് കോടതി തള്ളി. പ്രതികളെ തിരിച്ചറിയില്ലെന്നും അവർ തുപ്പിയത് കണ്ടില്ലെന്നും പരാതിയിൽ പോലീസാണ് ഒപ്പിടാൻ ആവശ്യപ്പെട്ടതെന്നും പരാതിക്കാരനായ സാവൺ കോടതിയിൽ പറഞ്ഞു. പോലീസ് ഒരിക്കലും തന്റെ മൊഴി എടുത്തിട്ടില്ലെന്നും സംഭവ ദിവസം പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ 1-ആം നിലയിൽ വിളിപ്പിച്ചു ചില പേപ്പറുകൾ ഒപ്പിടാൻ നിർബന്ധിക്കുകയായിരുന്നുവെന്നും കേസിലെ ദൃക്സാക്ഷി പറഞ്ഞു. കഴിഞ്ഞ 5 മാസമായി കുടുംബം വാടക വീട്ടിലാണ് താമസം. വീട് പുതുക്കി പണിയുക പ്രയാസകരമാണ്. അതിനേക്കാൾ അപ്പുറമാണ് ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ഒരു യുവാവിനെ 151 ദിവസം ജയിലിൽ അടച്ചത്. കള്ളക്കേസിൽ തങ്ങളെ വേട്ടയാടിയവർക്കെതിരെ നിയമ പോരാട്ടത്തിന് പോലും ഇവർക്ക് ത്രാണിയില്ല. മക്കളെ തിരിച്ചു കിട്ടിയതിന് ദൈവത്തോട് നന്ദി പറയുകയാണ് ഈ കുടുംബം.